ഹലോ ഫ്രണ്ട്സ്, ഷാഡോ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് LDV എറണാകുളം ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിലവിൽ വേക്കൻസി ഒന്ന് നോക്കാം, അതിനുശേഷം ഷോഫറിൻ്റെ കാസർഗോഡ് ജില്ലയുടെ ഒരു റാങ്ക് ലിസ്റ്റ് കൂടെ നോക്കണം. നിലവിൽ NJD അതേപോലെ ഫ്രഷ് വേക്കൻസിയുമായിട്ട് നിലവിൽ എറണാകുളം ജില്ലയ്ക്ക് 19 വേക്കൻസി ഉണ്ടെന്നാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഒന്ന് നോക്കുക, അതേപോലെ ഇനി വേക്കൻസി വരേണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല. നിലവിൽ സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ് എന്ന് പറയുന്ന ഗൂഗിളിൽ സൈറ്റിൽ കാണുന്ന ആ ഒരു വിവരമാണ് ഇതിലുള്ളത്. ഓക്കെ, ഇതോടൊപ്പം തന്നെ ഞാൻ കാസർഗോഡിൻ്റെ ഷോഫർ ഗ്രേഡിറ്റ് എന്ന് പറയുന്ന അതിൻ്റെ ലിസ്റ്റിൻ്റെ കാര്യവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആദ്യമായിട്ട് ഇതിൻ്റെ വേക്കൻസി ഞാനിപ്പോൾ ഒരു സ്ക്രീൻ വീഡിയോയിലൂടെ കേട്ടിട്ടുണ്ടല്ലോ. ഇനി ഇതിൻ്റെ കഴിഞ്ഞ റൊട്ടേഷൻ എത്ര വരെ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം നോക്കാം. 237 ആകെ അഡ്വൈസ് പോയിട്ടുണ്ട്. OC 234 വരെയും, വിത്തിൻ OC ഈഴവയാണ്, ഈഴവ് പോയിട്ടുണ്ട്. SC സപ്ലിമെൻ്ററി 8 വരെ പോയിട്ടുണ്ട്. ST എല്ലാവരെയും എടുത്തിട്ടുണ്ട്. മുസ്ലിം 272 റാങ്ക് വരെ. LC AI വിത്തിൻ OC. OBC സപ്ലിമെൻ്ററി 1 വരെ. വിശ്വകർമ്മ 271 വരെ. SAUC നാടാർ വരുന്നത് എല്ലാവരെയും എടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. ഹിന്ദു നാടാർ, SCCC, ധീവര ഇവരെ വിത്തിൻ OC നിയമിച്ചിരിക്കുന്നത്. ഇനി LPBT അതായത് ബൈ ട്രാൻസ്ഫർ എല്ലാവരെയും എടുത്തിട്ടുണ്ടെന്നാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ടോട്ടല് 237 ആൾക്കാരെയാണ് ഇതിൽ അഡ്വൈസ് ചെയ്തിരിക്കുന്നത്. അവസാന അഡ്വൈസ് പോയിരിക്കുന്നത് 2/8/2021. ഇനി ലാസ്റ്റ് റൊട്ടേഷൻ എവിടെയാണ് നിൽക്കുന്നത് നോക്കാം. ഡ്രൈവർ ഗ്രേഡ് LDV, കാറ്റഗറി നമ്പർ 473/2013. അതിൽ രണ്ട് വഴിവാണ് ലാസ്റ്റ് അഡ്വൈസ് ചെയ്തിരിക്കുന്നത്. ലാൻഡ് റവന്യൂ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആണ്. അതിൽ 2 NCA ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ ഒരു അൺഫില്ലഡ് എന്ന് പറഞ്ഞിട്ട് ഒരു SCUC നടന്ന് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കയറിയിട്ടുള്ളത് ഒരു OCT ആണല്ലോ കയറിയിരിക്കുന്നത്. അപ്പോൾ SCUC നടന്നാൽ എന്താ അവസ്ഥ എന്ന് അറിയില്ല. അപ്പോൾ ഇനി TPO എന്ന് കാണിച്ചിരിക്കുന്നത്, കഴിഞ്ഞ പ്രാവശ്യം NJD ആണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. 112 NJD 59 OC BC ബാക്ക്വേഡ് 58 അങ്ങനെയാണ് പോയിരിക്കുന്നത്. ബൈ ട്രാൻസ്ഫർ 8 പേരും. ഓക്കെ, ഇനി നിലവിൽ ഇനി കയറാൻ പോകുന്ന TPO വേക്കൻസി 7 എന്ന് വെച്ചാൽ 40, 42, 44 അതേപോലെ 46, 48, 50, 52 ഇതാണ് TPO ഉള്ളത്. നിലവിൽ ആദ്യം കയറുന്ന മിക്കവാറും ഈ OBC 40 വരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ നോക്കിയാൽ ആ ഒരു ടേൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ അൺഫില്ലഡ് ടേൺ കമ്മ്യൂണിറ്റീസിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും ഇനി 2 SAUC നാളൊക്കെ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എങ്ങനെ പോകും ഏത് പോകുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ TPO ഉൾപ്പെടാതെ ഒരു സെപ്പറേറ്റ് ആയിട്ട് അൺഫില്ലഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എന്താ പറയുക, റാങ്ക് ലിസ്റ്റിൻ്റെ ആ ഒരു കാര്യം കൂടെ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 019/2021. റാങ്ക് ലിസ്റ്റ് നമ്പർ 818/2023 DOE. ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ നമ്പർ എന്നത് ഇതാണ്. അപ്പോൾ എഫക്ട് ചെയ്യുന്നത് 23/09/2023. റാങ്ക് ലിസ്റ്റിൻ്റെ ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് അർജുൻ CS, രണ്ടാം റാങ്ക് ലിയോ വിൽസൺ. ഇതിലുൾപ്പെട്ട എല്ലാവർക്കും, അഭിനാസ് എന്ന് പറയുന്ന വ്യക്തി 3 റാങ്ക്. അപ്പോൾ ഇതിലുൾപ്പെട്ട എല്ലാ വ്യക്തികൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ എല്ലാവർക്കും ജോലി കിട്ടുമോ എന്നുള്ളത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇപ്പോൾ നിലവിൽ 19 വേക്കൻസി ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ അപ്പോൾ 19 വേക്കൻസിൽ ഇപ്പോൾ എങ്ങനെയാണ് NJD ആർക്കാ വരുന്നത് നമുക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിച്ചാൽ, ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് നമുക്ക് എന്തായാലും മാർക്ക് റീവാലുവേഷൻ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ OMR നമുക്ക് അല്ല മാർക്ക് വല്ലതും പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ മാർക്ക് കൊടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. ഞാനതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് 85 രൂപ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് റീവാലുവേഷൻ കൊടുക്കാൻ പറ്റും. അതായത് ആൻസർ ഷീറ്റ് റീചെക്ക് അത് പ്രൊഫൈലിൽ വഴി തന്നെ ചെയ്യാൻ പറ്റും. അത് ഒരു നിശ്ചിത ഫീസ് അടച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 85 രൂപയാണ്. പിന്നെ 335 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് OMR റീചെക്ക് ചെയ്യാൻ പറ്റും. സോറി, OMR കോപ്പി നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുക. അപ്പോൾ നേരത്തെ അത് ട്രഷറി പോയി അവിടെ പോയി ചെയ്ത് കൊറിയറൊക്കെ അയക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഓൺലൈനിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, പ്രൊഫൈലിൽ തന്നെ ചെയ്യാൻ പറ്റും. അത് ചെയ്യുക, അത് 15 ദിവസത്തിന് സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് 15 ദിവസത്തിനകം ചെയ്യേണ്ടതാണ്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിൽ ജോലിയുള്ളവരെ, ഫ്രണ്ടിലുള്ള ജോലിയുള്ളവരെ കണ്ടുപിടിച്ചും അവരെ അവരിൽ നിന്നും റിംഗ്ലിഷ്മെൻ്റ് അല്ലെങ്കിൽ ഡിലീഷൻ പേപ്പർ കൂടെ ശരിയാക്കി നോട്ടറി ചെയ്ത് അത് ഗസറ്റ് ചെയ്ത് അതും 15 ദിവസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. PSC ഓഫീസിലേക്ക് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിലവിൽ ചിലപ്പോൾ പോലീസിൽ കയറി ആൾക്കാരുണ്ടാവും, ഹൈക്കോടതിയിൽ വരും. ഞാൻ കണ്ടപ്പോൾ കുറച്ച് ഒരു ഹൈക്കോടതി ഷോഫർ ഉണ്ടായിരുന്നു, അത് ബിജോയ് CM എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, അദ്ദേഹം ഹൈക്കോടതിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അവരിതിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ അവരുടെ ആ ഡിലീഷൻ അല്ലെങ്കിൽ റിംഗ്ലീഷ്മെൻറ്റ് വാങ്ങിച്ച് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്ത് പറയുന്നത്, ഇതിൽ ടോട്ടൽ 213 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആനുപാതികമായ സപ്ലിമെൻ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ കുറേ ആൾക്കാർക്ക് ചിലപ്പോൾ റോട്ടിൽ കുറഞ്ഞിട്ടുണ്ടാവും, മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിലിപ്പോൾ കയറിച്ചിട്ട് ഒരു കാര്യമൊന്നുമില്ല. നമുക്ക് OMR കിട്ടുകയാണെങ്കിൽ അത് ശ്രമിക്കുക. ഓക്കെ,
ഇപ്പോൾ ഇത് സപ്ലിമെൻ്ററിലും ഉള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ചാൻസ് വെച്ചാൽ ചിലപ്പോൾ എസ് ടി മെയിൻ ലിസ്റ്റ് അല്ലെങ്കിൽ എസ് ടി ചിലപ്പോൾ തുടങ്ങുന്നത് ചിലപ്പോൾ ഷെഡ്യൂൾ ഡ്രൈവ് സപ്ലിമെൻ്ററിലായിരിക്കും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പിന്നൊരു കാര്യം എന്താ വെച്ചാൽ, പ്രധാനപ്പെട്ട ഒരു കാര്യം, വാക്കൻസി മാക്സിമം റിപ്പോർട്ട് ചെയ്യുക. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷയൊക്കെ കൊടുത്ത് മാക്സിമം വാക്കൻസി റിപ്പോർട്ട് ചെയ്ത് വാക്കൻസി ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥയൊക്കെ അറിയാമല്ലോ, വണ്ടികൾ കണ്ടം ചെയ്ത് പോകുന്ന. അപ്പോൾ എല്ലാവരും ഒന്ന് മുന്നിട്ട് ഇറങ്ങണം, ആർ ടി ഐ വെച്ച് കറക്റ്റായിട്ട് കൃത്രിമമായിട്ട്, സോറി കൃത്രിമല്ല, സോറി തെറ്റി പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി, കൃത്യമായിട്ട് ആ വാക്കൻസി എന്താ പറയുക റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിന് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ റാങ്ക്ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കും എൻ്റെ കൺഗ്രാജുലേഷൻ. പ്രത്യേകം പേരെടുത്ത് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 85 രൂപയുടെ ആ സംഭവം കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു കാര്യവും അതേപോലെ തന്നെ 335 രൂപ എന്ന് പറയുന്ന ആ ഒരു കാര്യം കൂടെ ഇതിൽ പ്രത്യേകം റാങ്ക് ലിസ്റ്റിൻ്റെ അവസാനം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വായിച്ചു നോക്കി അതേപോലെ തന്നെ കൊടുക്കുക. അപ്പോൾ ഞാൻ അത് വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച്. അപ്പോൾ അത് നോക്കി തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്ന ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഷോഫർ ഗ്രേഡ് 2 എന്ന് പറയുന്ന സംഭവം. അതിന് മുമ്പായിട്ട് നമ്മളൊരു കാര്യം കൂടെ നോക്കാനുണ്ട്, അതായത് ഇതിൻ്റെ ബൈ ട്രാൻസ്ഫർ ലിസ്റ്റ് കൂടെ നോക്കാനുണ്ട്. അതായത് എത്ര പേരെ ബൈ ട്രാൻസ്ഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള ആ ഒരു കാര്യം കൂടെ നമ്മൾ നോക്കാനായിട്ടുണ്ട്. അതായത് 20/2021, അതായത് ഇതിൻ്റെ തൊട്ടടുത്ത കേറ്റയർ നമ്പർ, അത് 818/2023 നമ്പറാണ് വരുന്നത് റാങ്ക് ലിസ്റ്റ് നമ്പർ. ഇതും എഫക്ട് ചെയ്യുന്നത് 23/2023 സെയിം ഡേ ആണ്. ഇതിൽ ബിനു, അതേപോലെ ബൈജു, രാധാകൃഷ്ണൻ, ഇത്രയും ആൾക്കാരാണ് ഇതിൽ ബൈ ട്രാൻസ്ഫർ ഉൾപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു 19 വേക്കൻസിൽ ചിലപ്പോൾ ഒരെണ്ണമെങ്കിലും എടുക്കാതിരിക്കില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും അതിൻ്റെ കഴിഞ്ഞിട്ട് മിക്കവാറും ഇതിൻ്റെ വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ രണ്ടും, ഇതിൻ്റെ വേറെ വേറെ ആണെങ്കിലും ബൈ ട്രാൻസ്ഫർ എന്ന് അറിയാമല്ലോ, നിലവിൽ ലാസ്റ്റ് ഡേറ്റ് ആയിട്ടോ മറ്റുള്ള താഴ്ന്ന ജോലി ചെയ്യുന്ന ആൾക്കാർ ഇതിലേക്ക് അപേക്ഷ കൊടുത്ത് അങ്ങനെ കിട്ടുന്നതാണ്. ഇനി കാസർഗോഡ് ജില്ലയിലെ ഷോഫറിൻ്റെ ആ ഒരു കാര്യം കൂടെ നോക്കാം. ഷോഫറിനെ ഞാൻ പ്രീവിയസ് ചാർട്ട് നോക്കി, ചാർട്ടൊന്നും കിട്ടിയില്ല. നിലവിൽ ഒരു വേക്കൻസി 2019 ഉള്ള ഒരു വേക്കൻസി ഉണ്ട്, അതിൽ വന്ന ഒരു വേക്കൻസി. ഇനി ഇത് ഇൻക്രീസ് ആവുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഒന്ന് വിവരാവകാശമൊക്കെ കൊടുത്ത് നോക്കാം. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കാസർഗോഡ് ജില്ലയിലേക്ക് വിവരാവകാശമൊക്കെ കൊടുത്ത് നിലവിൽ എത്ര വാഹനങ്ങളുണ്ട്, അതേപോലെ നിലവിൽ എത്ര തസ്തികയുണ്ട്, അതിൽ എത്ര ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ചിലപ്പോൾ ഈ ഒരു വേക്കൻസി ഫില്ലായി കഴിഞ്ഞാൽ വീണ്ടും ചിലപ്പോൾ ഇതിൽ ഉൾപ്പെട്ട ആൾ ചിലപ്പോൾ LDV പാലക്കാട് അല്ലെങ്കിൽ LDV മലപ്പുറം അങ്ങനെ കിട്ടുകയാണെങ്കിൽ അവർക്ക് അതിലോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഈ വേക്കൻസി വീണ്ടും എന്താ പറയുക, വീണ്ടും ഈ ഒരു വേക്കൻസി തന്നെ വീണ്ടും റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടുത്ത റാങ്ക്കാരന് കിട്ടും, അടുത്ത റൊട്ടേഷൻ കേട്ടോ, റാങ്കല്ല, അടുത്ത റൊട്ടേഷൻകാർക്ക് കിട്ടും. അപ്പോൾ ചിലപ്പോൾ 1, 2, 3 അങ്ങനെ എടുക്കുന്നതായിരിക്കുമോ, അതോ ഇനി കഴിഞ്ഞ റൊട്ടേഷൻ നമുക്കറിയാത്ത സൈറ്റിൽ ഇടാത്ത റൊട്ടേഷൻ വല്ലതും ഉണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് അറിയില്ല. എന്തായാലും വെയിറ്റ് ചെയ്ത് തന്നെ നോക്കണം. എന്തായാലും ഇപ്പോൾ വന്ന ശരിക്കും ഒരു 10-20 ദിവസം വരെ ഇതിൻ്റെ പ്രോസസ്സിങ് ടൈമും ഡിലീഷൻ ടൈമൊക്കെ ആണ്, 21 ദിവസം വരെ. അപ്പോൾ അത് കഴിഞ്ഞ് അഡ്വൈസ് ആയിട്ട് റെഡിയാക്കാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു സമയത്ത് അത് അതിനുശേഷം ഒരു മിനിമം ഒരു 1.5 മാസം 2 മാസത്തിനുള്ളിൽ നമുക്ക് ഈ അഡ്വൈസ് ആയിട്ട് സൈറ്റിൽ കാണും. അപ്പോൾ നമുക്ക് നോക്കാം, അതിൽ ബൈ ട്രാൻസ്ഫർ ഒന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ കാറ്റഗറി നമ്പർ 367/2021 ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് കാസർഗോഡ് ജില്ലയുടെ ഷോഫർ ലിസ്റ്റാണ്. ഇതിൽ 1 റാങ്ക് എന്ന് പറയുന്നത് മുഹമ്മദ് അഷ്റഫ് വി എന്ന് പറയുന്ന വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ഇതിൽ മൊത്തം ടോട്ടൽ 5 പേരുണ്ട്, രാഗേഷ്, വിനീത്, അതേപോലെ സുകേഷ്, ഫാസിലിയു പാലക്കാടുള്ള എൻ്റെ ഒരു സുഹൃത്താണ്, അതേപോലെ തന്നെ എൻ്റെ സ്റ്റുഡൻ്റ് ആണ്, എൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്ത് പഠിച്ചൊരു സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിനും എല്ലാവിധ അഭിനന്ദനം അറിയിക്കുകയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ അടിസ്ഥാനം വെച്ച് ഇതിൽ 3 റാങ്ക് വരെയുള്ള ആൾക്ക് LDV ഉണ്ട്. അപ്പോൾ ഇനി മലപ്പുറം മറ്റുള്ളൊക്കെ വന്നാലേ അതിൻ്റെ കൺഫേം ആയിട്ട് അറിയുള്ളൂ. അപ്പോൾ അവർ അങ്ങനെയാണെങ്കിൽ സ്വന്തം ജില്ലയിൽ നിൽക്കാനുള്ള ഉദ്ദേശിക്കുന്നു ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാണ് ബുദ്ധി എന്ന് വെച്ചാൽ, ശമ്പളം കിട്ടുന്നതിൽ 13/4 ചിലവിന് മാത്രമായിട്ട് മാറ്റി വെക്കുന്ന കാലം നമ്മൾ സ്വന്തം ജില്ലയിൽ നിൽക്കുന്നതിൽ നല്ലത്. അപ്പോൾ എന്തായാലും അത് നോക്കുക. അതേപോലെ റീവാലുവേഷനും ഇതും കൊടുക്കുക. അതേപോലെ റീവാലുവേഷനും YMR കോപ്പിക്കും ഇതിനും സബ്മിറ്റ് ചെയ്യുക ആവശ്യമുള്ള ആൾക്കാർ. അപ്പോൾ ഈ ഒരു വിവരം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു കിട്ടുന്ന ഇൻഫർമേഷനുമായി ക്ലാസ്സുമായി വീഡിയോമായി വേണ്ടി തിരിച്ചെത്താം. അതുവരെ സൈനിങ് ഓഫ് ഹാരിസ്, ഗുഡ് ബൈ.